നമസ്കാരം പിണറായി വിജയൻ സർക്കാരിനെതിരെ മറ്റൊരു കോടതി വിധി കൂടി വന്നു കഴിഞ്ഞു ഇന്നലെ കേരള ഹൈക്കോടതി കേരലിൻ്റെ പേരിൽ സർക്കാർ സംസ്ഥാനത്തെ ജനങ്ങളോട് കാണിക്കുന്ന കുതിരകയറ്റത്തിനെതിരെയാണ് ഇന്നലെ പ്രതികരിച്ചത് ഇന്നലെ കോടതി വടിയെടുത്തത് അതിനുവേണ്ടിയായിരുന്നു ഈ സർക്കാരിനെ ഒന്ന് പുറം തിരിച്ച് നിർത്തി പരിശോധിച്ചാൽ ഇങ്ങനെ കുറച്ചധികം അടിയുടെ അടയാളങ്ങൾ കാണാനാകും സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരം അറുപത് സെൻറ്റിമീറ്റർ നീളം മാത്രമുള്ള കല്ലുകൾ മാത്രമേ സർവേയുടെ ഭാഗമായി സ്ഥാപിക്കാനാകൂ പക്ഷേ ഇവിടെ രാജാവിൻ്റെ ചെയ്തികൾ അല്പം കടുത്തുപോയി കേന്ദ്രാനുമതി വേണ്ട ഒരു പദ്ധതിയാണ് അതിനിതുവരെ കേന്ദ്രാനുമതി ആയിട്ടില്ല അതിനുവേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും സർക്കാർ പൂർത്തിയാക്കിയിട്ടില്ല സാമൂഹിക ആഘാത പഠനം നടത്തിയിട്ടില്ല പദ്ധതി കടന്നു പ്രദേശങ്ങളിൽ ജനങ്ങളുമായി ചർച്ച നടത്തിയിട്ടില്ല ഇതൊന്നും ചെയ്യാതെ മഞ്ഞ അടിച്ച് കേരയിൽ എന്ന അധികാരവാക്യം എഴുതി ചേർത്ത് നിയമവിരുദ്ധമായ കൂറ്റൻ ഫലകം ജനങ്ങളുടെ നെഞ്ചത്ത് സ്ഥാപിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത് പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഒന്നും പൂർത്തിയാകാതെ ജനങ്ങളുടെ സമ്പാദ്യം തട്ടിയെടുക്കാൻ സർക്കാരിന് എന്തോ തിടുക്കമുള്ളതുപോലെ കൊറോണ കാലത്ത് നിത്യ ചെലവിന് വക കണ്ടെത്താൻ പാടുപെടുന്ന സാധാരണക്കാരൻ്റെ ഒരായുസിലെ സമ്പാദ്യത്തിന് മുകളിൽ ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ കല്ലുനാട്ടുന്നതാണോ ജനകീയ ഭരണം എന്ന് നമ്മൾ ചിന്തിക്കണം പലരും ആത്മഹത്യാ ഭീഷണി മുഴക്കി ദേഹമാസകലം മണ്ണെണ്ണയോ പെട്രോളോ ഒഴിച്ച് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ കണ്ണുനീരൊഴുക്കുന്ന അച്ഛൻ്റെയും മകളുടെയും അമ്മമാരുടെയും കൊച്ചു കുഞ്ഞുങ്ങളുടെയും നിലവിളി ഇവിടാരുടെയും നെഞ്ചിൽ തറയ്ക്കാത്തത് എന്തുകൊണ്ടാണ് കേരള ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ സെമി ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിക്കായി ലൈൻ കടന്നു പോകുന്ന പതിനൊന്ന് ജില്ലകളിലും സർവേ വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു സ്പെഷ്യൽ തഹസിൽമാരെയും ഇതിനായി നിയമിച്ചു കഴിഞ്ഞു പക്ഷേ ജനകീയ സഹകരണത്തോടെ മാത്രം നടപ്പാക്കേണ്ട ഒരു പദ്ധതി എതിർപ്പ് ഭയന്ന് ജനങ്ങളുമായി ഏറ്റുമുട്ടലിന് ശ്രമിക്കുകയാണ് സർക്കാർ അങ്ങനെ ഒരു പദ്ധതിയും ഇവിടെ യാഥാർത്ഥ്യമായിട്ടില്ലെന്ന ബോധ്യം സർക്കാരിനുണ്ടോ എന്നറിയില്ല ഇത് കേരളമാണ് കേരളമാണ് എന്ന് പലതവണ പറയുന്നവർ മനസ്സിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കണം ഇത് കേരളമാണ് ചൈനയല്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്